അഴിയപ്പെട്ട ബന്ധനം കെട്ടപ്പെട്ട കഴുതയിൽ മാത്രമല്ല, കുറ്റിയിൽ നിന്നും അറുത്തുമാറ്റപ്പെട്ട കയറിനുമാവാം. ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത അപമാനഭാരത്താൽ താണുപോയ ശിരസുമായി നിൽക്കപ്പെട്ട കഴുതക്കുട്ടിയിലുമാവാം. അതിലേറെ ഒരു സത്യമേ ഉള്ളൂ, ഒരു ജനതയുടെ വിമോചനത്തിൻ്റെ ആരവം ഒലിവുമലയിൽ തുടങ്ങി യെരുശലേമിൽ വരെ ഉയർന്നു കേട്ടു. സൈത്തിൻ കൊമ്പുകളും കുരുത്തോലകളും വിതറി തിരുത്തേണ്ട ചരിത്രത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ പ്രതീക്ഷയിൽ മുഴങ്ങിക്കേട്ടത് ഇത്രമാത്രം. ഹോശന്ന, ഇപ്പോൾ രക്ഷിക്ക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21:2 കർത്താവ് യെരുശലേമിലേക്ക് നടത്തുന്ന ജൈത്രയാത്രയുടെ വിവരണം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ കെട്ടപ്പെട്ടിരിക്കുന്ന ഒരു കഴുതയും കുട്ടിയെയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരിക. അതിനുശേഷം യെരുശലേമിലേക്ക് അതിൽ യാത്ര ചെയ്ത് കർത്താവ് പ്രവേശിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ആ അനുഭവത്തെക്കുറിച്ച്, കർത്താവിൻ്റെ ജൈത്രയാത്രയെക്കുറിച്ച്, അല്ലെങ്കിൽ അതുപോലെയുള്ള കഴുതയെപ്പറ്റി ഉള്ള ആ പല വിവരണങ്ങൾ നമ്മൾ വളരെയധികം പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കഴുതയെ കെട്ടിയിട്ടിരുന്ന ഒരു കുറ്റിയെക്കുറിച്ചൊരു പരാമർശം, അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ കഴുതയെ കെട്ടിയിരുന്ന ഒരു കുറ്റിയെപ്പറ്റി നമുക്ക് കാണുന്നതിന് സാധിക്കും. എപ്പോഴും ഇതുപോലെ ഉപയോഗിക്കപ്പെടുന്ന കുറ്റികളോ അല്ലെങ്കിൽ മരക്കഷ്ണങ്ങളോ അത് റിജക്റ്റഡ് പീസുകളായിരിക്കും. അതായത് തിരഞ്ഞെടുത്തതിന് ശേഷം മാറ്റിയിടപ്പെട്ട ഒരു തടി വിഭാഗത്തിൽ നിന്നായിരിക്കണം സാധാരണ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളത് വേദപുസ്തകത്തിലായാലും വിവിധ ഭാരതീയ പശ്ചാത്തലത്തിലൊക്കെ ആണെങ്കിലും ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു അതിനെക്കുറിച്ച് പറയുന്ന എപ്പോഴും അഭിമാനത്തോടുകൂടെ പറയും, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വർഗമാണ്, ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളാണ്, ഞങ്ങൾക്കതിൻ്റെ എല്ലാ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വർഗമായതുകൊണ്ട് ഒരു പ്രത്യേക പദവികൾ ഞങ്ങൾക്ക് കിട്ടും. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വർഗമാകുമ്പോൾ കുറച്ച് കൂടുതൽ പേര് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലാത്തവരുണ്ട്. അതുകൊണ്ട് അവരൊക്കെ അശുദ്ധരാണ്, അവർ അത്തരത്തിൽ പരിഗണിക്കപ്പെടേണ്ടവരാണ്, അവരെ മാറ്റി നിർത്തേണ്ടതാണ് എന്ന് തോന്നും. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ തള്ളപ്പെട്ട കല്ലാണ്, റിജക്റ്റഡ് പീസാണ്. പക്ഷെങ്കിൽ തള്ളപ്പെട്ട കല്ല് ഒരു അതിൻ്റെ മൂലക്കല്ലായി മാറുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഈ മൂലക്കല്ലായി മാറുന്നു എന്ന് പറയുന്ന, അല്ലെ, തള്ളപ്പെട്ട കല്ല് മൂലക്കല്ലായി മാറുന്നു എന്ന് പറയുന്നത് 118 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അതിൻ്റെ 22 പറയുന്നത്. അവിടെ നിന്നൊരു 3 കഴിയുമ്പോഴാണ് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക എന്ന് അർത്ഥം വരുന്ന, ഞങ്ങളെ രക്ഷിക്കണേ നാഥ, ഞങ്ങളെ രക്ഷിക്കണ ദൈവമേ എന്നർത്ഥം വരുന്ന ഹോശാനയെപ്പറ്റിയുള്ള ആദ്യ പരാമർശം നമ്മൾ കാണും. അപ്പോൾ തള്ളപ്പെട്ടതിൻ്റെയും അല്ലെങ്കിൽ രക്ഷിക്കണേ എന്നുള്ള ഹോശാനയുടെയും ഒരു നിലവിളിയുടെ ഒരുമിച്ചുള്ളൊരു ധ്യാനമാണ് നമുക്ക് കാണുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ബെഹറിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കണ്ടതായിട്ടുള്ള ഒരു മരത്തിൻ്റെ കുറ്റിയുടെ ഒരു ചിത്രം ഞാൻ വരയ്ക്കുന്നു. ആ അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അതിങ്ങനെ അനേകർ ചവിട്ടിയൊക്കെ പോകുന്ന ഒരിതാണ്. പക്ഷെങ്കിൽ അതിനുള്ളിലൊരു കുരിശിൻ്റെ ഒരു ചെറിയ രൂപം തെളിഞ്ഞു നിൽക്കും. ഈ അനേക റിജക്റ്റഡായിട്ടുള്ളതിൻ്റെ അകത്ത്
ഒരു തെളിഞ്ഞു വരുന്ന ഒരു ക്രിസ്തു ദർശനമാണ് എനിക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ അതൊരു വെറും ഒരു കുറ്റിയാണെങ്കിലും, കഴുതയിൽ കെട്ടിരുന്ന ഒരു കുറ്റിയാണെങ്കിലും, അത് ക്രിസ്തുവിൻ്റെ തന്നെ ഒരു പ്രതീകമായിട്ട് ഞാനതിനെ കാണുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിക്കും. വാസ്തവത്തിൽ പുതിയ നിയമത്തിൽ സ്റ്റൗറോസ് എന്നൊരു വാക്കാണ് കുരിശിന് ഉപയോഗിക്കുന്നത്. അത് സ്റ്റേക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മറ്റൊരു പദമാണ്. അത് ഒരു കുറ്റിയാണ്, അത് ഒരു കുറ്റിയുടെ അല്ലെങ്കിൽ ഒരു മരക്കുറ്റി മാത്രമായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിൽ മരിച്ചു എന്ന് പറയുന്നില്ല, അവൻ മരത്തിൽ മരിച്ചു എന്നാണ്, മരത്തിൽ തൂക്കിയിട്ടെന്നാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ കുറ്റിയുടെ ഒരു വലിയൊരു വളർച്ച നമ്മൾ ചെന്ന് കുരിശിലാണ് കാണുന്നതെന്ന് സാധിക്കുന്നു. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ റിജക്റ്റഡാണ്, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവനാണ്. പക്ഷെങ്കിൽ ഈ ഒരു അത്തരത്തിലുള്ള അനുഭവത്തിന് കർത്താവിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു കഴുതയെ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ളവർക്കാണ്. അതുകൊണ്ട് ഈ ഹോശന്ന എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സങ്കടപ്പെടുന്നവർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുന്നതിന് സാധിക്കും. അറുതിയില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രതിരൂപകം മാത്രമായിരുന്നില്ല ക്രൂശിൽ കണ്ടത്. കഷ്ടതയില്ലാത്തവരും മരണമില്ലാത്തവരും ആക്കി തീർക്കാൻ, പാപങ്ങളുടെ കടച്ചീട്ടിനെ കീറിക്കളഞ്ഞ രക്ഷണ്യ പ്രക്രിയ മാത്രവുമായിരുന്നില്ല. പിന്നെയോ, നിന്ദ്യമായ മൺകട്ടയായ എന്നിലേക്കുള്ള വിളിയുടെ പൊരുൾ അറിയിച്ചു തന്ന യാത്ര, പകയുടെയും വേർതിരിവിൻ്റെയും വെറുപ്പിൻ്റെയും ക്രൂശിനെ സഹനത്തിൻ്റെ വിജയക്കൊടിയായി ഗോൽഗോഥായിലേക്ക് ഉയർത്തപ്പെടുവാനായുള്ള യാത്ര, സ്വർഗീയതയിലേക്ക് കൂട്ടാളികളാക്കി തീർക്കുന്ന വിളിയിലെ പൊരുളറിയുന്ന യാത്ര, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിയിലെ പൊരുൾ, ദി എസെൻസ് ഓഫ് കോൾ, ദ മീനിങ് ഓഫ് കോൾ എന്നുള്ള പദം നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ യേശു ക്രിസ്തു ഒരു ഉപമയിലൂടെ പറയുന്നു, വിളിക്കപ്പെട്ടവരോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്താണ് വിളി? എന്താണ് നിയോഗം? അത് തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഈ നല്ല നാളുകളിൽ നമ്മൾക്ക് സാധ്യമാകുന്നുണ്ടോ? കോവിഡിൻ്റെ കാലഘട്ടം നമ്മളെ വിളിച്ചുണർത്തുകയും നമ്മളെ നൽകുന്നതായ ഒരു ശിക്ഷണത്തിൻ്റെ അനുഭവം നമ്മളുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഓർത്തെടുക്കുവാനും അത് മനസ്സിലാകുവാനും ഗ്രഹിപ്പാനുമുള്ള വലിയൊരു അനുഭവമായിരുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ നല്ല വിളിയെയും അതിൻ്റെ ആ പൊരുളയുമാണ്. ദി എസെൻസ്, ദ കോൾ, ദ മീനിങ്. ജീവിതത്തിന് വലിയ ഒരു അർത്ഥമുണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്, ഒരു നിയോഗമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അസ്തിത്വപരമായി വെറുതെ നിലകൊള്ളുന്ന ജീവിതങ്ങളായി തീരുകയാണ്. എന്നാൽ വെറുതെ അസ്തിത്വപരമായി നിലകൊള്ളുന്ന മനുഷ്യരല്ല, അർത്ഥവത്തായി ജീവിതത്തെ ജീവിക്കുന്ന മനുഷ്യരായി തീരുന്ന ഒരനുഭവമാണ് ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുന്നവർ. നമ്മൾ വിളിക്കപ്പെട്ടവർ മാത്രമല്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമൂഹം ആയിത്തീരുന്നത്. ഒരിക്കൽ ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, എനിക്കും ദൈവത്തിൻ്റെ വിളി കേൾക്കണം. അങ്ങനെ ഗുരു പറഞ്ഞു, പട്ടണത്തിലേക്ക് പോവുക, അവിടെ ഉള്ളൊരു PCOയുടെ അടുത്ത് ചെന്ന് നിൽക്കുക, ദൈവം വിളിക്കും എന്നുള്ളത്. ആദ്യത്തെ ദിവസം അവനവിടെ ചെന്നു, വിളി കിട്ടിയില്ല. 2-3 ദിവസം വീണ്ടും ആവർത്തിച്ച് അവനവിടെ ചെന്ന് നിന്നു, അവന് വീണ്ടും വിളി ലഭിച്ചില്ല. 4-ാം ദിവസമായപ്പോൾ അവൻ ഗുരുവിനോട് ചോദിച്ചു, ഞാൻ 3 ദിവസം കഠിനമായി അവിടെ പോയി നിന്ന് ദൈവത്തിൻ്റെ വിളി ശ്രവിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ ദൈവത്തിൻ്റെ വിളി അവിടെ ഉണ്ടായില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ ആ PCOയുടെ അടുത്ത് നിന്നപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ PCOയിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, കാരണം ദൈവത്തിൻ്റെ വിളി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഗുരു പറഞ്ഞു, നീ കാണേണ്ടത് ചിലത് കാണാഞ്ഞത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വിളിയുടെ പൊരുൾ നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയത്. നമ്മളുടെ ജീവിതത്തിൻ്റെ പല അവസരങ്ങളിൽ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെയും ദൈവത്തിൻ്റെ വിളി നിരന്തരമായി നമ്മളുടെ ചുറ്റിനും വ്യത്യസ്തമായ അനുഭവങ്ങളുടെ ദൈവം വരച്ചു കാട്ടാറുണ്ട്.
എന്നാൽ അത് തിരിച്ചറിയുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കല്യാണവസ്ത്രം ധരിക്കാതെ വന്നവൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളെ പേടിപ്പിക്കുന്നതായ ചില അനുഭവങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തു ആ പേടിപ്പിക്കുന്ന അനുഭവമായല്ല അവിടെ അത് അവസാനിപ്പിക്കുന്നത്. വിളിയുടെ പൊരുൾ മനസ്സിലാക്കിയുള്ള പ്രത്യാശയുടെ ഇമ്പസ്വരമാണ് ദൈവം അവിടെ നൽകുന്നത്. യേശുക്രിസ്തു പറയുന്നു, വിളിക്കപ്പെട്ടവരോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമ്മളുടെ വിളിയുടെ പൊരുൾ ഈ നാളുകളിൽ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. റിക് വോറന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ദി ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഇസ് നോട്ട് ഡെത്ത് ബട്ട് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ പേർപ്പസ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിരാശ എന്ന് പറയുന്നത് മരണമല്ല, എന്നാൽ ജീവിതത്തിൻ്റെ നിയോഗത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ്. വിക്ടർ ഫ്രാങ്കിളുടെ മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരർത്ഥ തലമുണ്ട്. അത് മനസ്സിലാക്കുവാൻ ഈ നോമ്പിൻ്റെ നാളുകളിൽ ക്രൂശിലേക്ക് നോക്കുവാൻ യേശുക്രിസ്തു നമ്മൾക്ക് കാണിച്ചതാണ് ആ ദൈവത്തിൻ്റെ വലിയ വിളി. ആ വലിയ വിളി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിപ്പാനും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കുവാനും ഈ നല്ല നാളുകളിൽ ത്രിയേക ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. നിന്റെ മേലെഴുത്ത് എടുത്തു മാറ്റേണ്ടത് നീ തന്നെയാണ്. വിശുദ്ധവും രക്ഷാകരവുമായ പീഡാനുഭവമേ, സമാധാനത്തോടെ വരിക. നമുക്കൊരുമിച്ചാർക്കാം പുതിയ മേലെഴുത്തുകൾ രൂപം കൊള്ളാൻ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. നിന്നിലെ നീ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, അനുഭവേദ്യമാക്കാൻ കാത്തിരിക്കുന്ന കാമ്പുള്ള സത്യങ്ങളിൽ ഒന്നാണ് സ്നേഹം. ആകർഷണീയമാകാമെങ്കിലും ആയതിലേക്കുള്ള യാത്ര ക്ലേശം നിറഞ്ഞതായതിനാൽ അനുകരണീയമാക്കുന്നതില്ലെന്നും നിന്നെ നിഷ്ക്രിയനാക്കുന്നു. പൂർണ്ണമെന്നത് ഭാഗികം എന്നല്ല സമ്പൂർണമെന്ന് നാഥൻ വരച്ചു കാട്ടുന്നു. വിട്ടുകൊടുക്കലിലൂടെ വീണ്ടെടുപ്പിൻ്റെ മന്ത്രം ചാലിച്ചു നൽകുന്നു. ക്രൂശിലെ സ്നേഹത്തിലൂടെ സഹനത്തിൻ്റെ പാരമ്യത്തിലേക്ക് നമ്മെ അവൻ വഴി നടത്തുന്നു. വേദപുസ്തകത്തിൻ്റെ രത്ന ചുരുക്കം ഒരു വാക്കിൽ പറഞ്ഞാൽ അതിനെ ഇപ്രകാരം സംഗ്രഹിക്കാം. സ്നേഹം എന്നുള്ള വാക്കാണത്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന കവിവചനം ശ്രദ്ധേയമാണ്. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും സാരം. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും അതുതന്നെയാണ്. റാൽഫീസിൻ്റെ സത്യാനന്തരകാലം എന്നുള്ള വാക്ക് നമുക്ക് സുപരിചിതമാണ്. നുണകളെ സത്യത്തിൻ്റെ ലേബലിൽ പൊതിഞ്ഞ് വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. എൻ എസ് മാധവൻ്റെ പാലുപിരിയുന്ന കാലം എന്നുള്ള കഥ നമുക്ക് പരിചിതമാണ്. അത് ഈ കാലഘട്ടത്തെ മനുഷ്യനെ അടയാളപ്പെടുത്തുകയാണ്. വെറുപ്പിൻ്റെ വൈറസുകൾ പരന്ന് മനുഷ്യജീവിതം വല്ലാതെ കലുഷിതമാകുന്ന ഒരു കാലഘട്ടമാണിത്. അൽക്കാൻ നേഹയും സാബുവും എന്നുള്ള കഥാപാത്രം അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു കഷ്ണം മാംസവുമായി ഒരു ആശുപത്രിയിലേക്ക് പോകുന്ന സാബുവിനെ ഡൽഹിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നേഹ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഒരു കഷ്ണം ഒരു മൃഗത്തിൻ്റെ മാംസമാണ് എന്ന് പറയുമ്പോൾ തല്ലിക്കൊല്ലുന്ന മനുഷ്യർ, ഈ കാലഘട്ടത്തിൽ വെറുപ്പിൻ്റെ വൈറസുകൾ പകരക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മൊഴി, ക്രിസ്തുവിൻ്റെ വചനം നമുക്ക് ഏറെ പ്രത്യാശ പകരുന്ന വാക്കുകളാണ്. യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്ന സദൂക്യർ യേശുവിനോട് ചോദിക്കുന്നു, ഏതാകുന്നു ഏറ്റവും വലിയ കൽപ്പന? യേശു പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. രണ്ടാമത്തേത് അതിനോട് സമം, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. യേശു നമ്മെ പഠിപ്പിക്കുന്നത്
യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ വേദപുസ്തകം രേഖപ്പെടുത്തുന്ന വേദപുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം, വേദപുസ്തകത്തിലേക്കുള്ള കവാടം എന്നുള്ള വാക്യം ഇപ്രകാരമാണ്. യോഹന്നാൻ 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. യേശു ക്രിസ്തു ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള 3 ചിന്തകൾ ഈ വേദഭാഗം നമുക്ക് മുമ്പിൽ പകരുന്നു. 1, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക. ദൈവത്തെ പൂർണ്ണമായി ആഴമായി സ്നേഹിക്കുക. യേശുവിൽ ദൈവത്തിലുള്ള ആ സ്നേഹത്തിൻ്റെ അനുഭവം രൂപപ്പെടുത്തുക ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ്. 2, നമുക്ക് ദാനം നൽകിയ ഈ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കുക. നിന്നെ പോലെ എന്നുള്ള വാക്ക് യേശു കർത്താവ് അവിടെ അടയാളപ്പെടുത്തുന്ന വാചകം തന്നെയാണ്. നമ്മുടെ സ്വത്വത്തെ സ്നേഹിക്കുക. 3, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ കൽപ്പനയിൽ, ഈ കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും അടങ്ങിയിരിക്കുന്നു എന്ന് യേശു കർത്താവ് സദൂക്യരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്, സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ്. വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ വൈറസുകൾ പരക്കുന്ന ഈ ലോകത്ത് സ്നേഹത്തിൻ്റെ വാഹകരായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. MGയുടെ ഒരു മനോഹരമായ അനുഭവക്കുറിപ്പുണ്ട്. അദ്ദേഹം പറയുന്നു, വെള്ളം കയറിയപ്പോൾ ആമിന കുഞ്ഞുങ്ങളെയും കൂട്ടി തറവാട്ടിൽ കയറി വന്നു. അപ്പോൾ അമ്മാവന്മാരൊക്കെ പിറുപിറുത്തു. അമ്മ പറയുന്ന അന്നത്തെ വാചകം ഇന്നും മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അമ്മ പറഞ്ഞു, ആപത്ത് വരുമ്പോൾ ഏത് തട്ടിൻപുറവും തുറന്നു കൊടുക്കണം. ഇത് സ്നേഹത്തിൻ്റെ അനുഭവമാണ്. ക്രിസ്തു പറഞ്ഞ കഥകളെല്ലാം സ്നേഹത്തിൻ്റെ കഥകളാണ്. ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രിയമുള്ളവരെ, സ്നേഹം തന്നെയാണ് ഏറ്റവും വലുത്. സ്നേഹം തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടത്. സ്നേഹം തന്നെയാണ് ഏറ്റവും മൂല്യമുള്ളത്. വയലാറിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിർത്തട്ടെ. കൊതി തീരുവോളം ഇവിടെ സ്നേഹിച്ച് മരിച്ച മനുഷ്യരുണ്ടോ? കൊതി തീരുവോളം ഇവിടെ പ്രേമിച്ച് മരിച്ച മനുഷ്യരുണ്ടോ? ഉത്തരം നമുക്ക് തന്നെ അറിയാം. സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിച്ച് ഈ ഭൂമിയെ സ്വർഗമാക്കി തീർക്കുക. ഈ നോമ്പിൻ്റെ നാളുകൾ ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദാനം നൽകിയ ഈ ജീവിതത്തെ, നമ്മുടെ കൂട്ടുകാരെ, എല്ലാത്തിനുമുപരി ദൈവത്തെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരായി തീരുവാൻ ഈ നാളുകൾ ദൈവം നമ്മെ ഒരുക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ. വലിയൊരു വീണ്ടെടുപ്പിനും വിടുതലിനുമായി പീഡകളേറ്റ നാഥ, രൂപാന്തരത്തിൻ്റെ പാതയിലൂടെ സ്നേഹത്തിൻ്റെ വക്താക്കളാകുവാൻ, അപരനിൽ ദൈവമുഖം ദർശിക്കുവാൻ പ്രാപ്തരാക്കണമേ. കൈകളിലേന്തിയ കെടാവിളക്കുമായി യാത്ര ചെയ്യുമ്പോഴെങ്കിലും അവർക്ക് ചിന്തിക്കാമായിരുന്നു തങ്ങൾ കാത്തിരിക്കുന്ന മണവാളൻ്റെ തിട്ടമില്ലാത്ത വരവിനെ പറ്റി. ഒപ്പം സഞ്ചരിച്ചവരുടെ കരങ്ങളിലെ എണ്ണപാത്രം ശ്രദ്ധയിൽപ്പെട്ടിട്ടെങ്കിലും ചിന്തിക്കാമായിരുന്നു കരുതേണ്ടവയെ പറ്റി. ആർപ്പുവിളികളുടെ ആരവങ്ങളിൽ ഞെട്ടിയുണരുവയാണ് തിടുക്കപ്പെട്ടതിൻ്റെ ഒരുക്കക്കുറവ് മനസ്സിൽ തങ്ങിയത്. മുൻവിധികൾ അപകടകരമാണ്, മുന്നൊരുക്കങ്ങൾ വഴിതുറക്കലും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നുള്ള ധ്യാനചിന്തകളിലേക്ക് പ്രവേശിക്കാം. ആത്മശുദ്ധീകരണത്തിൻ്റെ നൊയമ്പ് നാളുകളിൽ നാം പുലർത്തേണ്ട നിതാന്തമായ ജാഗ്രതയും ആത്മസമർപ്പണത്തിൻ്റെയും അതോടൊപ്പം മുന്നറിയിപ്പുകളുടെയും പാഠം നമുക്ക് നൽകിത്തരുന്ന ഒരു അനുഗ്രഹീതമായ ചിന്ത. ഒരേ സ്വപ്നത്തിനു വേണ്ടി, ലക്ഷ്യത്തിനു വേണ്ടി, ഒരേ കാര്യത്തിനു വേണ്ടി, കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി 10 കന്യകമാർ നിലകൊണ്ടു. വിധി നിർണായകമായ ആ അന്ത്യനിമിഷങ്ങളിൽ അവരിൽ 5 പേർ സ്വീകരിക്കപ്പെടുകയും 5 പേർ തള്ളപ്പെട്ടു പോവുകയും ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തീയ ജീവിത തീർത്ഥയാത്രയിൽ ക്രിസ്തു എന്ന ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് അവസാന നിമിഷങ്ങളിൽ 5 പേർ തള്ളപ്പെട്ടത് എങ്ങനെയാവും? പുലർത്തേണ്ടതായ
ജാഗ്രതകൾ, അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നാം കരുതുന്ന മുൻധാരണകൾ, മുൻവിധികൾ, ഇതൊക്കെ അനുഗ്രഹപൂർണമായി പര്യവസാനിക്കേണ്ട ക്രിസ്തീയ ജീവിതയാത്രയെ സാരമായി പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ? വെളിച്ചത്തിൻ്റെ പ്രഭുവിനെ ഉള്ളുകൊണ്ട് സ്വീകരിച്ചിട്ട് വെളിച്ചത്തിൻ്റെ പ്രഭുവിൻ്റെ ജീവിതക്രമങ്ങളോട് താതാത്മ്യം പ്രാപിച്ച് പ്രകാശപൂർണമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ജീവിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ കാഴ്ചപ്പാടുകളും പ്രകാശപൂർണമാക്കി തീർത്ത് വെളിച്ചത്തിൻ്റെ പ്രഭുവിനോടുകൂടി ഓഹരിയും പങ്കും കൽപ്പിക്കേണ്ടതായ ഏറ്റവും വിധി നിർണയിക്കുന്ന ദിവസത്തിൽ നാം ഇറങ്ങിത്തിരിച്ച ലക്ഷ്യത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുമോ? കന്യകുമാരുടെ ഉപമയിൽ ശ്രദ്ധേയമായി വസ്തുത ചൂണ്ടിക്കാണിക്കുന്നു. ദീപങ്ങൾ കയ്യിൽ കരുതാനായി താൽപ്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ദീപങ്ങൾ പ്രകാശപൂർണമാക്കി മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ ധാരണകളും മുൻവിധികളും മാത്രം പോരാ, മറിച്ച് ദീപങ്ങളെ പ്രകാശപൂർണമാക്കി തീർക്കുന്നതിനാവശ്യമായ കരുതൽ നിക്ഷേപം, ഇന്ധനത്തിൻ്റെ സാധ്യത, അത് പ്രഭു പ്രതീക്ഷിക്കുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ പ്രഭുവിൻ്റെ ദീപം അണയാതെ സൂക്ഷിക്കുന്നതിന് പ്രഭു അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ജാഗ്രതകൾ നമുക്ക് പുലർത്താനായി കഴിയുമോ? നിരന്തരം പുലർത്തേണ്ടുന്ന ഒരവബോധമാണത്, നിരന്തരം കരുതേണ്ട ഒരു ബോധ്യമാണത്. നമ്മുടെ സിരകളിലും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലും ബോധ്യതലങ്ങളിലും നമ്മളെ എപ്പോഴും ഉണർത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു ചിന്താ പദ്ധതിയാണത്. വെളിച്ചത്തിൻ്റെ നാഥനെ വെളിച്ച സാധ്യതകളോടുകൂടി അഭിമുഖീകരിക്കുന്നതിന്, അവനെ എതിരേൽക്കുന്നതിന് ആവശ്യമായ നിക്ഷേപങ്ങൾ കരുതുന്നതിന് കഴിയേണ്ടത് അനിവാര്യമല്ലേ? ചിലപ്പോൾ നാം ഒരുപക്ഷെ നമ്മുടെ ധാരണകൾക്കും ചിന്തകൾക്കും അനുസരിച്ച് സമയക്രമത്തിന് പോലും നിശ്ചയമുള്ള പ്രഭുവിൻ്റെ സമയക്രമത്തിൽ നാം മുൻവിധികളും മുൻനിർണയങ്ങളും നിശ്ചയിക്കും. സ്വാഭാവികമാണത്. എന്നാൽ അവസാന നിമിഷങ്ങളിൽ തള്ളപ്പെട്ടു പോകാതെ ജാഗ്രത നിതാന്തമായി സൂക്ഷിക്കുക എന്ന് തന്നെയാണ് പ്രസക്തമായ കാര്യം. ജാഗ്രതയുടെ പാഠങ്ങൾ, മുൻവിധികൾ മാറ്റി നിർത്തി ശരിയായ ധാരണകൾ ഉൾക്കൊള്ളേണ്ടതിൻ്റെ പാഠങ്ങൾ, പ്രകാശ സാധ്യതകളെ അവസാന നിമിഷം വരെ നിലനിർത്തേണ്ടുന്ന കരുതൽ നിക്ഷേപത്തിനെ സ്വീകരിപ്പാനുള്ള ആത്മപാഠങ്ങൾ, ബാലപാഠങ്ങൾ ഈ നോയമ്പ് നാളുകളിൽ അഭ്യസിച്ചേ മതിയാകൂ. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്താഴമേശ, ഒന്നിച്ച് നടന്ന നാളുകളിലൊന്നും ഒരുപക്ഷെ ഇങ്ങനെയൊരു ഭക്ഷണ കൂട്ടായ്മ ഉണ്ടായിട്ടില്ല. അവരുടെ യാത്രയിലുടനീളം ഒരുപറ്റ മനസ്സുകൾ അവരെ പിൻഗമിച്ചതിനാലാവാം. അപ്പൻ തൻ്റെ മക്കളോടെന്ന പോലെ ക്രിസ്തു ഇങ്ങനെ ആ ഭക്ഷണമേശയിൽ പറഞ്ഞുവെച്ചു, ഞാൻ മുറിയപ്പെടുന്നു പാപബലിക്കായി, വീണ്ടെടുപ്പിൻ്റെ രക്ഷണ്യ ദൗത്യത്തിനായി. അപ്പമായതിന് പിന്നിൽ ഒരു നോവുന്ന അൻപിൻ്റെ, അപ്പൻ്റെ കഥയുണ്ട്. പെസഹാ പെരുന്നാൾ വിമോചന സമരത്തിൻ്റെ പ്രതീകമായ ആഘോഷമാവുമ്പോൾ തിരുവത്താഴും പാപപരിഹാര ബലിയുടെയും പങ്കാളിത്തത്തിൻ്റെയും പങ്കിടിയിലിൻ്റെയും അനുഭവമാകുന്നു. പന്തിയിലിരുന്ന പന്തിരുവർക്ക് ഇത് ആ അനുഗ്രഹം ലഭിച്ചപ്പോൾ യൂദ എന്നൊരു ശിഷ്യന് അപ്പഖണ്ഡം ലഭിച്ചപ്പോൾ അത് സാത്താൻ ഉള്ളിൽ പ്രവേശിച്ച് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകേണ്ട അവസ്ഥയെത്തി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13:27-30 വചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്നുള്ള 4 വചനങ്ങൾ നമ്മുടെ യൂദായ്ക്ക് നഷ്ടമായിപ്പോയി. നമുക്കും ഇത് സംഭവിക്കാം. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ മാറിപ്പോകുന്ന അവസ്ഥയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ ക്രിസ്തു നായകനായിരിക്കെ, നമ്മുടെ ഇടയിൽ ക്രിസ്തു നിശബ്ദ കേൾവിക്കാനായിരിക്കെ, നമ്മുടെ ഭക്ഷണമേശയിൽ ക്രിസ്തു അതിഥിയായിട്ടല്ല ആതിഥേയനായിരിക്കെ, നമ്മുടെ അത്താഴങ്ങൾ തിരുവത്താഴത്തിൻ്റെ അനുഭവങ്ങളാകട്ടെ. ഇവിടെ ഏറ്റുപറച്ചിലിൻ്റെയും പങ്കിടിയിലിൻ്റെയും അനുഭവങ്ങളാകട്ടെ. തെറ്റുകൾ തിരുത്താനും മാപ്പ് കൊടുക്കാനും നമുക്ക് മനസ്സുണ്ടാകണം. കാരണം നമ്മുടെ സമീപനം
രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസം ആയവനോടാണ്. ഒരു കാലത്ത് മെഴുകിയ തറയിൽ മണൽ തിരിവിരിച്ച് അതിന്മേൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച പൂർവ്വപിതാക്കൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പ് ഒരു പിടി അരി ദാനധർമ്മത്തിനായി മാറ്റിവെക്കുമായിരുന്നു. തൂശനില വെട്ടി അതിൻ്റെ ചുറ്റും വട്ടം വിട്ടിരുന്ന് ഭക്ഷണം പങ്കിടുമായിരുന്നു. നിജസ്ഥിതി അറിഞ്ഞ് അവർ ഛേദമില്ലാത്ത ഉപകാരങ്ങൾ ചെയ്യുമായിരുന്നു. അവർ നമ്മുടെ നല്ല മാതൃകയാണ്. തിരുവത്താഴും നമുക്ക് ലഭ്യമാക്കുന്ന തിരുവചന സത്യം അഹം ബ്രഹ്മം എന്ന സ്ഥിതിവിശേഷമാണ്. അഹം എന്ന് പറയുമ്പോൾ ഞാൻ ഇല്ലാതായി ഇതിലേക്ക് ബ്രഹ്മം ആവാഹിക്കുന്നു. ബ്രഹ്മം എന്ന യേശുവിൻ്റെ ഭാവം ആവാഹിക്കപ്പെടുന്നു. പ്രപഞ്ച സത്യങ്ങൾ, പ്രപഞ്ചത്തിൽ സൃഷ്ടികർത്താവിൻ്റെ ആ വലിയ കരുതലുകൾ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ കാഴ്ചകൾ ദൈവിക ദർശനങ്ങളാകുന്നു. നമ്മുടെ കേൾവികൾ, കേട്ടറിവുകൾ നമുക്ക് അശരീരികളാകുന്നു. നമ്മുടെ ജൽപ്പനങ്ങൾ, നമ്മുടെ നാവിൻ തുമ്പിൽ മനോഹരമായ സുവിശേഷങ്ങളാകുന്നു. ആ നല്ല വിശേഷങ്ങൾ പങ്കിട്ട ഒരനുഭവം കാടിൻ്റെ മക്കളുടെ അടുത്ത് നിന്നും എനിക്ക് ലഭ്യമായത് ഞാൻ ഈ നിമിഷം പങ്കിടട്ടെ. ശബരിമലയുടെ ഉൾക്കാട്ടിൽ സത്രം എന്നൊരു കൂട്ടായ്മയുണ്ട്. വണ്ടിപ്പെരിയാർ പൈനാവ് വഴി നമ്മുടെ കാനനപാതയിലൂടെ ഉൾക്കാട്ടിലേക്ക് എത്തുമ്പോൾ ഈ ദൈവമക്കളെ കാണാം. സന്ധ്യയാവുമ്പോൾ മരച്ചില്ലകൾ മുറിച്ച് വൃത്താകൃതിയിൽ നിരത്തിവെച്ച് രാത്രിയിൽ അതിന് തീ കൊളുത്തി പച്ചമണ്ണിൽ കിടന്നുറങ്ങുന്നവർ, അവരുടെ കുഞ്ഞുങ്ങൾ ഒരു ചെറിയ പാത്രത്തിൽ മൺചട്ടിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ അവരുടെ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളും അവരോടൊപ്പം ആ ചട്ടിയിൽ നിന്നിനെ കഴിക്കുന്നു. മറ്റൊരു പങ്കിടലിൻ്റെ അനുഭവം. നമ്മുടെ പുരയിടങ്ങളിലെ ഓമയ്ക്ക കായ്കനികളിൽ രാത്രിയിൽ വാവലടിച്ചതിൻ്റെ ചെറിയ വിടവിലൂടെ പച്ചക്കിളിയും കുരുവികളും തിന്നതിൻ്റെ ബാക്കിപത്രം ക്ഷമയോടെ അടുത്ത മരച്ചിലയിൽ കാത്തിരിക്കുന്ന കാക്ക ഭക്ഷിക്കുമ്പോൾ അതും മറ്റൊരു ചിത്രം. ഈ മൃഗാദികൾക്കും പക്ഷിമൃഗാദികൾക്കു വേണ്ടി 100,000 മൺചട്ടി ഒരുക്കിയ ശ്രീമൻ നാരായണനും ഇതിൻ്റെ ഒരു പങ്കാളിയാകുന്നു. നമുക്ക് നല്ല നല്ല വാർത്തകളുള്ള ഈ വലിയ ലോകത്തിൽ ഇതൊന്നും മാധ്യമങ്ങൾ നമ്മളോട് പറയുന്നില്ല. ലോകം കള്ളം പറയുന്നതെല്ലാം മാധ്യമങ്ങൾ വിളിച്ചോതുന്നു. ലോകം കള്ളം പറയുന്നത് കാശുണ്ടാക്കാനാണ്. യൂതയെപ്പോലെ ലോകം നമ്മളെ ഒറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ജീവിതം ദർശനങ്ങളുടേതാകട്ടെ, ഈ ജീവിതം അശരീരികളുടേതാകട്ടെ, ഈ ജീവിതം നല്ല സുവിശേഷങ്ങളാകട്ടെ. അഹം ബ്രഹ്മം, യേശുവിൻ്റെ തിരുവത്താഴം നമ്മുടെ ഉള്ളിൽ പങ്കിടലിൻ്റെ അനുഭവങ്ങളാകട്ടെ. ആയുരാരോഗ്യ സൗഖ്യം, സർവമംഗളാശംസകൾ, സർവേശ്വര അനുഗ്രഹാശംസകൾ. തിരുവിഷ്ടത്താൽ മനുഷ്യനായിത്തീരുകയും ഞങ്ങൾക്കായി കഷ്ടത അനുഭവിക്കുകയും ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. രഹസ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉപമകളും തന്നിൽ തന്നെ നിവർത്തിച്ച ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വഞ്ചകനായ ശിഷ്യനാൽ ആചാര്യന്മാർക്ക് ഏൽപ്പിക്കപ്പെടുകയും അവരാൽ ക്രൂശിക്കപ്പെടുകയും ചെയ്ത ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.